മുലപ്പാല് മാത്രമാണ് കൊടുക്കുന്നത്, പക്ഷെ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നില്ല എന്ന് ഓർത്തിട്ട് എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ മുലപ്പാലിന് രണ്ട് പാർട്ടാണുള്ളത്, ഒന്ന് ഫോർ മിൽക്കും ഒന്ന് ഹൈൻ മിൽക്കും. അതിന് മുൻപാലെന്നും പിൻപാലെന്നുമാണ് മലയാളത്തിൽ പറയുന്നത്. കുഞ്ഞിന് നമ്മൾ ഫീഡ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം വരുന്നത് വളരെ കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള വാട്ടറി ആയിട്ടുള്ള ലാക്ടോസ് കണ്ടന്റ് കൂടുതലായിട്ടുള്ള പാലാണ് വരുന്നത്. അത് കഴിഞ്ഞ് കുഞ്ഞ് ഫീഡിംഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് കൊഴുപ്പ് കൂടിയ കാലറി ഡെൻസ് ആയിട്ടുള്ള ആ പാല് വന്നു തുടങ്ങുന്നത്. അതിനാണ് നമ്മൾ ഹൈൻ മിൽക്ക് എന്ന് പറയുന്നത്. ഈ ഹൈൻ മിൽക്ക് ആവശ്യത്തിന് കിട്ടിയാലാണ് കുഞ്ഞിന് അത് ആവശ്യത്തിനുള്ള ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുള്ളൂ. കുഞ്ഞ് ഫസ്സൊന്നും ഇല്ലാണ്ട് കുഞ്ഞ് നന്നായിട്ട് കിടന്നുറങ്ങാനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്, അവർക്ക് വിശപ്പ് നന്നായിട്ട് മാറുന്നതൊക്കെ ഈ പാല് കിട്ടുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും പറ്റുന്നൊരു മിസ്റ്റേക്കാണ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഫീഡ് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾ സൈഡ് സ്വിച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞിന് ആവശ്യത്തിന് ഈ കൊഴുപ്പുള്ള പാല് കിട്ടാനുള്ള സാധ്യത കുറയുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അറ്റ് എ ടൈം പാല് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ പാല് കൊടുക്കുക, അവിടുത്തെ പാല് തീർന്നിട്ട് മാത്രം കുഞ്ഞിനെ അടുത്ത സൈഡിലേക്ക് സ്വിച്ച് ചെയ്യുക. അതുപോലെ പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഒന്ന് എക്സ്പ്രസ് ചെയ്ത് കൊടുക്കുന്നത്, ഇതുപോലെ മിൽക്ക് ഡെക്സിലൊക്കെ കെട്ടിക്കിടക്കുന്ന മിൽക്ക് കൂടി ആ ഒരു ഹൈൻ മിൽക്ക് കൂടെ കുഞ്ഞിന് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും.